ദൈവത്തിന് മഹത്വം ഈ ദൈവചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ഓഷൈ പ്രവചനം പൗനാലാം അധ്യായം ഒൻപതാം വാക്യം ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആർ ഇത് അറിവാൻ തക്ക വിവേകി ആർ ഓഷായി ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആർ ഇത് അറിവാൻ തക്ക വിവേകി ആർ ലോകത്തിലുള്ള ഒരു ജ്ഞാനിക്കും ഗ്രഹിക്കുവാൻ കഴിയാത്ത കാര്യമാണിത് ഏത് ലോകത്തിലുള്ള ഒരു ജ്ഞാനിക്കും അറിയുവാൻ കഴിയാത്ത കാര്യമാണ് ഇത് എന്താണ് ആ കാര്യം എന്നതിനെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത് ഹോസ് എന്ന പേരിനർത്ഥം രക്ഷ എന്നാണ് ചെറിയ പ്രവാചകന്മാരുടെ പന്ത്രണ്ട് പുസ്തകങ്ങളിൽ ഒന്നാമത്തേതാണ് ഹോസയ്യാ പ്രവചനം ബേരിയുടെ മകനായ ഹോഷയ വടക്കേ രാജ്യമായ ഇസ്രയേൽ നിവാസിയാണ് എന്നല്ലാതെ മറ്റൊരു വിവരവും അദ്ദേഹത്തെക്കുറിച്ച് ലഭ്യമല്ല വിവാഹിതനായ ഹോഷയ്ക്ക് രണ്ട് പുത്രന്മാരും ഒരു പുത്രിയും ജനിച്ചു എരോബിയാം രാജാവിൻ്റെ കീഴിൽ ഇസ്രയേൽ രാജ്യം സമാധാനവും അഭിവൃദ്ധിയും അനുഭവിച്ചു എങ്കിലും അധാർമികതയും വിഗ്രഹാരാധനയും വർധിച്ചു എരോബിയ മരിച്ച് മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ രാജ്യം നശിക്കപ്പെട്ടു ഈ കാലഘട്ടത്തിൽ പ്രവചിച്ച ആ ജനത്തിൻ്റെ അധാർമികതയ്ക്കും യഹവയോടുള്ള ഉടമ്പടി ലംഘിച്ചതിനുമെതിരെ ശക്തമായി സംസാരിച്ചു താൻ ഉടമ്പടി ചെയ്ത ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ പ്രവചനത്തിൻ്റെ വിഷയം നാം വായിച്ച വാക്യത്തിലേക്ക് വീണ്ടും വരാൻ പ്രവചനം ഒൻപത് ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആർ ഇത് അറിവാൻ തക്ക വിവേകി ആർ അപ്പോൾ മേളിൽ എന്തോ എഴുതിയിട്ടുണ്ട് അതാണ് ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആർ എന്ന് ചോദിക്കുവാൻ കാരണം അതിന് നമ്മൾ ഓശായ പ്രവചനം തന്നെ പതിനാലാം അധ്യായം എട്ടാം വാക്യം ഞാൻ തഴച്ചിരിക്കുന്ന സരളവൃക്ഷം പോലെയാകുന്നു എങ്കിൽ നിനക്ക് ഫലം കിട്ടും ദൈവം ഇങ്ങനെ പറയുക ഞാൻ തഴച്ചിരിക്കുന്ന സരളവൃക്ഷമാ എങ്കിൽ നിനക്ക് ഫലം കിട്ടും എന്നിട്ടൊരു ചോദ്യം ദൈവം ചോദിക്കുക ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആർ ഇത് അറിവാൻ തക്ക വിവേകി ആർ ദൈവം തഴച്ചിരിക്കുന്ന സരളവൃക്ഷമാണെന്ന വിളിച്ചു പറയുന്നു ആ സരളവൃക്ഷത്തിൽ ആശ്രയിക്കുന്നവനെ ഫലം കിട്ടുമെന്നും എഴുതിയിട്ട് ഈ കാര്യം ഗ്രഹിപ്പാൻ തീർ ഇതറിയാൻതൊക്കെ വിവേകി ആർ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഫലത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവാൻ ഒരു മനുഷ്യൻ ഇടവരികയില്ല ദൈവം തഴച്ചിരിക്കുന്ന സരളവൃക്ഷം എന്നറിയുവാൻ മനുഷ്യന് കഴിഞ്ഞാൽ എന്നാണ് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കണം അത് തന്നെ അർത്ഥം വരുന്ന കാര്യമാണ് ഹോശയ പ്രവാചകന്റെ എടുത്തെഴുതിയിരിക്കുന്നത് ദൈവം ഇങ്ങനെ പറയുന്നു ഞാൻ തെളിച്ചിരിക്കുന്ന തല വൃക്ഷമാ എങ്കിൽ നിലക്ക് ഫലം കിട്ടും ആർക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഇന്നത് മനുഷ്യന് വേണ്ടാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്നൊരു ഫലവും ലഭിക്കുവാനിട ഇടവരുന്നില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് ഓശയ വിളിച്ചു പറയുന്നത് ഇത് ഗ്രഹിപ്പാൻ ഇതൊക്കെ ജ്ഞാനിയില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്കും ലോക ഭൗതിക നന്മകളിലേക്കും മനുഷ്യൻ ഓടി നടക്കുന്നത് കൊണ്ട് ദൈവം തഴച്ചിരിക്കുന്ന സരളവൃക്ഷം പോലെയാകുന്നു എന്നുള്ള വാക്യം ഗ്രഹിക്കുവാനോ ആ ഫലം അനുഭവിക്കുവാനോ അവന് കഴിയുന്നില്ല എന്നുള്ളൊരു ഒരു സത്യമാണ് ആ ചോദ്യമാണ് ഹോഷയ ചോദിച്ചിരിക്കുന്നത് ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനി ആർ ഇത് തക്ക വിവേകി ആർ അപ്പൊ ഈ ലോകത്തിൽ ആര് ദൈവം തഴച്ചിരിക്കുന്ന സരളവൃക്ഷമെന്ന് വിശ്വസിക്കുന്നുവോ അവന് ഫലം ലഭിക്കും ദൈവം തഴച്ചിരിക്കുന്ന സരളവൃക്ഷമെന്ന ഗ്രഹിപ്പാൻ രക്കതായ വിവേകിയുണ്ടോ അവന് ഇതിൻ്റെ ഫലം തീരും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭൂമിയിലെ ജീവിതവും നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിക്കുവാനും ഇടയായിത്തീരുമെന്ന് ഈ വചനത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും ദൈവം തലച്ചിരിക്കുന്ന സരളവൃക്ഷം പോലെയാകുന്നു എങ്കിൽ നിനക്ക് ഫലം കിട്ടും ഓശയാ പതിമൂന്നഞ്ചിൽ ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ലല്ലോ ദൈവം പറയുക ഈ ലോകത്തിലെ ഒരു രാജാവും ഒരു മന്ത്രിയും ഒരു മനുഷ്യനും നിന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായി വിളിച്ചു പറയുക ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ലല്ലോ അതുകൊണ്ടാണ് അപ്പൊ സൽമാർ വിളിച്ചു പറയുന്നത് മറ്റൊരുത്തരെയും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ലേ ഇല്ല ഹോസയും ഹോശായ പ്രവാചകനും ഇത് തന്നെ പറയുന്നു പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ലല്ലോ ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട വേഷത്ത് തന്നെ നിന്നെ മേയിച്ചു അവർക്ക് മേച്ചൽ ഉള്ളതുപോലെ അവർ മേഞ്ഞു തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം ഉയർന്നു അതുകൊണ്ട് അവർ എന്നെ മറന്നു കളഞ്ഞു അപ്പൊ ദൈവമല്ലാതെ ഒരു രക്ഷിതാവില്ല എന്ന് വ്യക്തമായി വിളിച്ചു പറഞ്ഞിട്ട് പറയുകയാ മരുഭൂമിയിൽ വരണ്ട നിലത്തൊന്നുമില്ലാതിരിക്കുന്ന മരുഭൂമിയിൽ ഞാൻ നിന്നെ മേയിച്ചു അവർക്ക് മേച്ചൽ ഉള്ളതുപോലെ അവർ മേഞ്ഞു തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം ഉയർന്നു അതുകൊണ്ട് അവർ എന്നെ മറന്നു ഇന്നത്തെ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും വരണ്ട നിലത്ത് മേയുവാനുള്ളതായ സൗകര്യമൊരുക്കിയ ദൈവത്തെ മറന്ന് അവരുടെ ഹൃദയം ഉയർന്നു ദൈവത്തെ തള്ളിക്കളയുവാൻ ഇടയായി തീർന്നതുകൊണ്ട് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ജനം പൊക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് ദൈവത്തെ മറക്കുന്നവർ ദൈവത്തിൽ നിന്നുള്ള ഫലം അനുഭവിക്കുവാനിടയായി തിരികയില്ല ഓശയ പതിമൂന്ന് ഒൻപതിൽ ഇസ്രയേലെ നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറക്കുന്നത് നിന്റെ നാശമാകുന്നു അപ്പം ദൈവത്തെ മറക്കുന്നത് ദൈവത്തോട് മറക്കുന്നത് മനുഷ്യർ നാശത്തിലേക്കാണ് പോകുന്നത് നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ രക്ഷിക്കാവുന്ന നിന്റെ രാജാവ് ഇപ്പോൾ എവിടെ ഒരു ചോദ്യം ചോദിക്കുക ദൈവം അല്ലയോ സ്നേഹിത നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ രക്ഷിക്കാവുന്ന നിന്റെ രാജാവ് ഇപ്പോൾ എവിടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ രോഗത്താൽ ദുഃഖത്താൽ ഭാരത്താൽ സമാധാനമില്ലായ്മയായി കഷ്ടപ്പെടുന്ന അനേക ജനങ്ങളെ നോക്കിയാൽ ഇത് മനസ്സിലാക്കുവാൻ കഴിയും കാരണം ആത്മീക അതപ്പതരവും അധാർമിക അധാർമികതയും ലോകത്തിൽ നടമാടുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു നഗ്നസത്യമാണ് അതാണ് ഹൊയ പറഞ്ഞിരിക്കുന്ന ഇസ്രയേലെ നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറക്കുന്നതിന്റെ നാശമാകുന്നു നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ രക്ഷിക്കാവുന്ന നിന്റെ രാജാവ് ഇപ്പോൾ എവിടെ ദൈവം ഒരു ചോദ്യം ചോദിക്കുക നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞ രാജാക്കന്മാരൊക്കെ ഇപ്പൊ എവിടെ പോയി എന്തുകൊണ്ട് നിന്നെ രക്ഷിക്കുന്നില്ല എന്ന് ദൈവം ചോദിക്കുകയാഹുമാലോ ശ്രീയലേ നിന്റെ ദൈവമായ ഹോമിയുടെ അടുക്കിലേക്കും മടങ്ങി ചെല്ലുക നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത് സത്യമായിട്ട് ഹൊ അവിളിച്ചു പറയുക ഇസ്രയേലേ നിന്റെ ദൈവമായി ഹോ വഴി അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക നിന്റെ ആകൃത്യ നിമിത്തം അത്രേ നീ വീണിരിക്കുന്നത് ഇത് ഇസ്രയേലിനോട് പറയുന്നുവെങ്കിലും ഇന്നത്തെ ലോകത്തിൽ നാം ഒന്ന് ചുറ്റുപാടുകൾ കണ്ണുകൾ ഓടിച്ചാൽ പരാജയത്തിന്റെ പടുകുഴിയിൽ സമാധാനമില്ലാതെ വീണിരിക്കുന്ന അനേകം ജനങ്ങളെ കാണാം അതിന് കാരണം ദൈവമായിട്ടുള്ള ബന്ധത്തിന് അകൽച്ച സംഭവിച്ചത് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവം തരച്ചിരിക്കുന്ന ശരണവൃക്ഷം പോലെയാകുന്നു അവങ്കിൽ നിന്ന് ഫലം ലഭിക്കുമെന്ന് ദൈവം വിളിച്ചു പറയുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം കഴിവും ശക്തിയും വിദ്യാസമ്പന്നതയും ഉപയോഗിച്ചോടുന്ന മനുഷ്യ വീണുപോകുമ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യം നിന്റെ രാജാവ് എവിടെ മടങ്ങി വന്ന് ദൈവത്തോട് അവസ്ഥയിലേക്ക് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവം തരുന്ന നിത്യമായ ഫലം അനുഭവിക്കുവാനും നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിക്കുവാനും ഇടയായി തീരുമെന്ന് ഓഷയ വിളിച്ചു പറയുക നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം ഓഷയ പതിനാല് ഒൻപത് ഇത് ഗ്രഹിപ്പാൻ തൊക്കെ ഇത് അറിവാൻ തക്ക വിവേകി ആർ എന്ന് പറഞ്ഞാൽ ദൈവം തരച്ചിരിക്കുന്ന ഒലി വൃക്ഷം പോലെയാകുന്നു ഗ്രഹിക്കുന്ന മനുഷ്യനാണ് ജ്ഞാനി ദൈവം തരച്ചിരിക്കുന്ന സരളവൃക്ഷമാകുന്നുവെന്നും അവനിൽ വിശ്വസിക്കുന്നവന് ഫലം ലഭിക്കുന്നു എന്നും അറിയുന്നവൻ വിവേകി ആണെന്ന് ഓശയ വിളിച്ചു പറയുക നമുക്ക് ആ തഴച്ചിരിക്കുന്ന സരളവൃക്ഷം പോലെയാകുന്ന ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ച് ആ ഫലം കായിച്ച് തൃപ്തിയോടെ ജീവിച്ച് ദൈവത്തോടൊപ്പം വസിക്കുവാൻ കഴിയും ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നാൽ ഇന്നും പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ രക്ഷിക്കുവാൻ രണ്ട് കൈയും നീട്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറക്കാതെ ജീവിക്കുക നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവുന്തിയുമായിളവേ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം അതനുസരിച്ച് അങ്ങ് തടച്ചിരിക്കുന്ന സരളവൃക്ഷം പോലെയാകുന്നു എന്നും അങ്ങിൽ ആശ്രയിക്കുന്നവർക്ക് ഫലം ലഭിക്കുന്നു എന്നും ഗ്രഹിച്ച് ആ ജ്ഞാനം മനസ്സിലാക്കി ജീവിക്കുവാൻ എന്നെയും വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കണം ആർക്കൊരു ദോഷമോ ദുഃഖമോ ഭാരമോ വരാതെ എല്ലാവരെയും സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ മേൻ മേ ഗോഡ് ബ്ലസ് യു